ഇന്ന് എന്റെ മുമ്പിൽ ഒരുപാട് കവർ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവും, എല്ലാം ഫുഡ് തന്നെയാണ്. ഈ ഫുഡിനൊക്കെ ഒരു പ്രത്യേകത, നമ്മുടെ കേരള സർക്കാരിന്റെ തന്നെ ജയിൽ വകുപ്പിന്റെ കീഴിലുള്ള ഫുഡ് കോർട്ടിൽ നിന്നാണ് ഞാൻ ഇതെല്ലാം മേടിച്ചിട്ടുള്ളത്. നമ്മുടെ പൂജപ്പുരയിലുള്ള ഒരു ഫുഡ് കോർട്ടിൽ നിന്നാണ് അവിടെ ഇത് മേടിച്ചിട്ടുള്ളതല്ലോ. എല്ലാത്തിനും വില വളരെ തുച്ഛമാണ്, വില വളരെ തുച്ഛമാണ്. ഇപ്പം ഇത് ചപ്പാത്തിയാണ്, ചിക്കൻ കറി ചപ്പാത്തി ചിക്കൻ കറി 35 രൂപ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ തുച്ഛമായിട്ട് നമ്മുടെ ഈ ജോലി ചെയ്യുന്നവർക്കൊക്കെ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നവർക്കോ എല്ലാവർക്കും വളരെ തുച്ഛമായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു പദ്ധതി തന്നെയാണ്. നല്ല ഒരു കാര്യമാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് ഒരുപാട് ചിക്കനും ബീഫ് അതിന്റെ കുറെ വെറൈറ്റീസ് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കഴിച്ചു നോക്കാം. ആദ്യം നമുക്ക് ചപ്പാത്തി, നമ്മളൊരു ചപ്പാത്തി കൊടുത്തോ കൊടുത്തോ ഒരു ചപ്പാത്തി നമ്മളൊരു ചപ്പാത്തി എടുത്തു. അടുത്ത് നമുക്ക് ഇത് ഗോതമ്പ് പൊറോട്ടയാണ്, ഗോതമ്പ് പൊറോട്ട അതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് അതും കൂടെ ഒന്ന് എടുക്കാം. വാങ്ങിയപ്പോ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പൊ അടുത്തത് നമുക്ക് കറി കറി എടുക്കാം. കറി ഇപ്പൊ ഞാൻ ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ഇരിക്കുന്നത് നമുക്ക് എടുത്തത്, നമുക്കൊന്ന് പൊട്ടിച്ചാൽ നോക്കാം. ആദ്യം കിട്ടിയത് ചിക്കൻ തോരനാണ് കേട്ടോ. നമുക്കതൊരു അല്പം എടുക്കാം, കാണാൻ അടിപൊളി ആയിട്ടുണ്ട്. നമ്മള് ആദ്യം ചിക്കൻ തോരൻ, അപ്പൊ അതൊന്ന് കഴിച്ചു നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ തോരൻ, ഈ വീറ്റ് പൊറോട്ട മറ്റേ ഗോതമ്പ് പൊറോട്ട ഒന്ന് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കാം, മസാല ഒക്കെ അടിപൊളി ടേസ്റ്റുള്ളൂ. തോര എന്തായാലും കൊള്ളാം, അടിപൊളി. ഞാൻ ഒന്ന് 50 രൂപയാണെന്ന് തോന്നുന്നു, 50 രൂപ നഷ്ടമൊന്നുമില്ല, അടിപൊളി ടേസ്റ്റാണ്. കൊള്ളാം. നല്ല വെന്തിട്ടുണ്ട്, കൊള്ളാം. തോരൻ കൊള്ളാം. അപ്പം തോരൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, അടിപൊളി. അപ്പം അടുത്ത തോരത്തിൻ്റെ വിജയത്തിന് ശേഷം അടുത്ത നമുക്ക് ഞാൻ കട്ട് ചെയ്ത് എല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഇനി ഇടയ്ക്കിടെ കട്ട് ചെയ്യാൻ നോക്കില്ല. അവിടുത്തെ എന്താണ് അവിടെ ചിക്കൻ ലിവർ, ചിക്കൻ ലിവർ ചാപ്സ് കൊള്ളാം. ഇത് 20 രൂപ കണ്ടായിരുന്നു. അത് നമുക്ക് കഴിച്ചോളാം. ചൂടില്ല ആ ഒരു ഇട്ട കൊള്ളാം. നല്ല സോഫ്റ്റ് വെന്തിട്ടുണ്ട്. ചപ്പാത്തിയിലൂടെ കഴിക്കാൻ കൊള്ളാം. അടുത്തത് ചിക്കൻ ഫ്രൈ, അത് ചിക്കൻ ഫ്രൈ ആണ്. ചിക്കൻ ഫ്രൈ ഒരു പീസ് എടുക്കാം. ഒരു പീസ് പല കൊള്ളാം. രണ്ട് നാല് കഷ്ണമുണ്ട് കേട്ടോ, തിരക്കടിയില്ല. അത് 50 രൂപ കണ്ടാണെന്ന് തോന്നുന്നു. കൊള്ളാം. വെളിച്ചെണ്ണയാണ് തോന്നുന്നു. നല്ല വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണ. 50 രൂപയ്ക്ക് വെളിച്ചെണ്ണയിൽ ഒരു 4 പീസ്, ഒരു നഷ്ടമില്ല, അടിപൊളി തന്നെയാണ്. അപ്പൊ അടുത്തത് പൊട്ടി വെച്ചിട്ടുണ്ട് ബീഫാണ്. ബീഫ് കറി കൊള്ളാം കേട്ടോ. ആവശ്യത്തിന് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അത് 50 രൂപ കണ്ട, 50 രൂപ എങ്ങനെയാണ് തോന്നുന്നത്, കറക്റ്റ് വില ഇല്ല എനിക്ക് ഓർമ്മയില്ല. ചൂടില്ല, അത് മാത്രമാണ് പക്ഷെ സംഭവം. ഞാൻ വൈകിട്ട് വാങ്ങിച്ചതാണ്, കുറെ നേരമായി. ഞാൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നേ. ഉപ്പു
ഒക്കെ പൊളിയാണ്. അത് അഞ്ച് പോ കിട്ടില്ല എന്തായാലും. അടുത്തത് ചിക്കൻ ചാർട്സ് ആണ് കേട്ടോ, ചിക്കൻ ചാർട്സ് കട്ടി. അതെ നേരപ്പൊക്കെ കഴിച്ചോ. അത് കുളിച്ചു ചിക്കൻ ജാപ്സ് ഒരു കൂടെ കേട്ടാ. നല്ല എരിവ് അത് പൊളി. ആ പൊളി നല്ല എരിവും എല്ലാം ഉണ്ട്. അല്ല നമ്മളെ ഏകദേശം സാധനങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്തു. ഇത് ഇത് മാത്രമേ ഉണ്ടോ ഇഷ്ടപ്പെടുന്ന കുട്ടൊക്കെ ഉണ്ടായി. ഈ പൈസ തന്നെ ഞാൻ വിചാരിച്ച ചിക്കനും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ഒക്കെ കാണുമെന്ന് വെച്ചു. പക്ഷെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്, തുച്ഛമായ വില. പിന്നെ സെയിൽസിലൊക്കെ വർക്ക് ചെയ്യണവർക്ക് അടിപൊളിയാണ്. അതൊന്നും വേണ്ട, 10-50 രൂപ കൊടുത്താൽ ഫുഡ് കിട്ടും. തെറ്റാണ്. എല്ലാവരും ഒരു ഉച്ചയത്തേക്കൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ട്. ബിരിയാണിയൊക്കെ വളരെ വില കുറവാണ്. ഞാൻ ഒന്നും കഴിച്ചില്ല, കുറവാണ്. ഇനി അവസാനം ചിക്കൻ കറി കത്തിരി മൊത്തം ഗ്രേവിണ്ടാവും അവിടെ ഇങ്ങനെ പൊറോട്ട ഇതിലിങ്ങനെ ആദ്യം കോർത്തണം. കോർത്ത് കഴിഞ്ഞിട്ട് ഒരു പീസ് മുകളിലേക്ക് കുഴച്ചിട്ട് എന്നിട്ട് ആ നല്ല ചൂടാക്കി കഴിച്ചു നിങ്ങൾ പൊളിച്ചാണ്. ഒരു വേറെ ലെവലായിരുന്നു. കിളി കഴിഞ്ഞിട്ട് പുട്ടൊക്കെ ഉണ്ട്. പുട്ടിൻ്റെ കൂടെ കഴിച്ചാൽ പൊളി കഴിഞ്ഞിട്ടുണ്ടാവും. രക്ഷയില്ല, അത് രക്ഷയായി. ആ ചൂടും കൂടെ ഉണ്ടെങ്കിൽ വേറെ ലെവല്. സാധനം മൊത്തം കിട്ടിയാണ്. മൊത്തത്തിൽ ഐറ്റം കഴിച്ച് കഴിക്കാനെല്ലാം കിട്ടിയില്ല. ടേസ്റ്റാണ്, പൊളിയാണ്. 100 രൂപ കൊടുത്താൽ നമുക്ക് രാജാവിനെ പോലെ തന്നെ എന്തൊക്കെ ഐറ്റം വാങ്ങിയാന്ന് അറിയാമോ. ഇത് തോരനൊക്കെ പൊളിച്ചിട്ടുണ്ട്, അതുപോലെ ചിക്കൻ്റെ ചാപ്സ് അതും അടി. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വരുന്നതായിരിക്കും. അപ്പൊ നമ്മളെ ചാനൽ മറക്കരുത്. നെയ്യാർ വൈസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ സപ്പോർട്ട് ചെയ്യണതനുസരിച്ചായിരിക്കും നമുക്ക് പുതിയ വീഡിയോകളൊക്കെ ഇടാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ആ ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന കിട്ടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോഴത്തേക്ക് ഞാൻ തിന്നു കിട്ടട്ടെ.